ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സെയിൻ ബർണാർഡിന്റെ വീഡിയോ ഇട്ടാണ് ചെയ്യുന്നത്. നമ്മള് സെയിൻ ബർണാർഡിനെ ഒരെണ്ണത്തിനെ മേടിച്ചിട്ടുണ്ട്, പുതിയൊരു സെയിൻ ബർണാർഡ് മെയില്. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരെണ്ണം ഉണ്ടായിരുന്നു, അപ്പൊ അതിനെ നമ്മളിപ്പോ വേറൊരാൾക്ക് വളർത്താൻ കൊടുത്തേക്കണ കേട്ടാ. വളർത്താൻ കൊടുത്തിട്ട് അതെന്ന് വെച്ചാലേ മെയ്റ്റ് ചെയ്യാൻ ചെറിയൊരു മടി. അപ്പൊ നമ്മള് മെയ്റ്റ് ചെയ്യാൻ എന്നിട്ട് പുറത്തേക്കൊക്കെ പോകേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച കാരണം കൊണ്ട് നമ്മള് നല്ലൊരു മെയിലിനെ വേറെ മെയ്റ്റിങ്ങിന് വേണ്ടിയിട്ട് പിന്നെ പുറത്തു നിന്ന് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വിളിക്കുമ്പോൾ സെയിൻ ബർണാർഡ് മെയിലുണ്ടോ ചോദിക്കുമ്പോൾ, നമ്മൾ ഇത്രയും വലിയ നമ്മുടെ കയ്യിൽ ടോപ്പ് മെയിലുകൾ ഉണ്ടായിരുന്ന ടോറസ് എന്നൊക്കെ പറഞ്ഞിട്ട് സെയിൻ ബർണാർഡിൻ്റെ ഇവിടുത്തെ ടോപ്പ് മെയിലൊക്കെ നമ്മുടെ കയ്യിലായിരുന്നു. അപ്പോൾ അതിന് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരവസ്ഥ വന്നപ്പോൾ നമ്മൾ സേലത്തൊരു നല്ലൊരു സെയിൻ ബർണാർഡിനെ കണ്ടു. അപ്പോൾ അതിനങ്ങോട്ട് കച്ചവടമാക്കി. എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെവിടേക്ക് കൊണ്ടുവന്നു, കൊണ്ടുവന്നത് അതിൻ്റെ ഓണറിനെ കൊണ്ടുവന്നു. ഓണർ കൊണ്ടുവന്നിട്ട് നേരെ കൂട്ടിൽ കയറ്റി. കൂട്ടിൽ കയറ്റിട്ട് ആൾ പറഞ്ഞു ഇപ്പം ഇറക്കണ്ട, ഒന്ന് നോക്കിയിട്ടൊക്കെ ഇറക്കിയാൽ മതി. ആൾ പോയി പാളിമുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ വലിയ അലമ്പ് എന്നൊന്നും പറയാനില്ല, എന്നാ വെച്ചാൽ അത്യാവശ്യം അലമ്പുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു അങ്ങനെയില്ല, രണ്ട് ദിവസം ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ സംഗതി ശരിയാവും എന്നൊക്കെ പറഞ്ഞു ആള്. ഇപ്പം രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം കേട്ടാ ഇന്ന് ഇറക്കിയില്ലെങ്കിൽ എന്നത്തോടുകൂടി അത് പരിപാടി അവസാനിക്കേണ്ടി വരും. നമ്മൾ സെയിൻ ബർണാർഡിന് നാളെ വിളിച്ച് തിരിച്ചു കൊടുക്കേണ്ടി വരും. ആ അവസ്ഥയാണ്. അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ആർക്കെങ്കിലും കൊടുക്കേണ്ടി വരും. കട്ടിക്കണ പെട്ടീനെ മേടിക്കാൻ കുറേ ആൾക്കാർ ഫ്രീ ഉണ്ടാവും, ഫ്രീ മേടിക്കുന്നുണ്ട്, അത് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇതിൽ പെടണോ അത് നമ്മൾ നോക്കട്ടെ, നമ്മളൊന്നും മരിക്കാൻ പറ്റുമെന്ന് നോക്കാം. ആ ലൈനിൽ ഇറങ്ങണത് നമുക്ക് എനിക്കോ പിയൂസ് ബൈക്കോ ആ വഴിക്ക് പോകാൻ പറ്റില്ല, ആർക്കും പോകാൻ പറ്റില്ല. ആ ഭാഗത്തൂടെ വേറെ ഡോഗിനെ തൊട്ടപ്പുറത്ത് നിന്ന് ഇറക്കുമ്പോൾ വരെ തലമ്പ ആ ഭാഗത്ത് പോയി ചീറി നിൽക്കുക. അപ്പോൾ അതിൻ്റെ ഇറക്കണ വീഡിയോ ഒന്ന് കേട്ടോ. ഇന്ന് ഭാഗ്യമുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇറക്കി കൊണ്ടുവരാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കടിയൊക്കെ കിട്ടും. കിട്ടും എന്തായാലും, എന്തെങ്കിലും ഉണ്ടാവും നോക്കട്ടെ, എന്നിട്ടുണ്ടാവുമെന്ന് പറയാം. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നമ്മുടെ ഫാമിലിക്ക് ഇറങ്ങണം, കോസ്റ്റ്യൂമിലേക്ക് ഇറങ്ങട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ കേട്ടോ, ഇന്നത്തെ നമ്മുടെ സൊഫൈൻ കെന്നൽസിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ഇനി അത് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഇനി ആൾക്കാർ ഇനി അത് അമർത്താണ്ടിരിക്കണ്ട കേട്ടോ, അത് വെച്ചിട്ട് പറഞ്ഞാൽ. ഇപ്പോൾ കുളിപ്പിച്ച് കേസ് കഴിഞ്ഞിട്ട്
അങ്ങനെ നമ്മുടെ സെയിന്റ് ബെർണാർഡിനെ നമ്മൾ പുറത്തേക്ക് ഇറക്കിയിട്ടാ. അപ്പൊ 3 ദിവസമായിട്ട് നമ്മൾ മേടിച്ചു കൊണ്ടാണ്, നമ്മൾ സേലത്ത് നിന്ന് മേടിച്ചു കൊണ്ടിട്ടുള്ള സെയിന്റ് ബെർണാർഡ് പുതിയ മെയിലാണ്. ആളെ കൊല്ലാൻ നിൽക്കണ പോലെ നിൽക്കണ്ടായിരുന്നെ, പുലിയായി വന്ന് അവനെ എലിയാക്കിയിട്ട്. നമ്മളിപ്പോ നമ്മുടെ പീയൂഷ് ബായ് പിടിച്ചിരിക്കണത് എന്തിനെങ്ങനെയാച്ചില്ലേ, ഉള്ളില് പേടിയാട്ട പീയൂഷ് ബായിക്ക്. പീയൂഷ് ബായുടെ അത്തും ലീഷും വേണ്ട, കമ്പിയാണ് കേട്ടോ. ഇത് കമ്പിയുടെ ഉള്ളില് ലീഷ് ഇട്ടിട്ടാണ് പിടിച്ചത്. എന്ന് വെച്ചാൽ നായ കടിക്കണ കാരണം കൊണ്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അടുത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയാണ് ഇറക്കിയാണ്. അപ്പൊ കടിക്കണ ഡോഗിനെ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് കേട്ടോ. ഈ പൈപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ പൈപ്പിൻ്റെ തുമ്പത്ത് ലീഷ് ചുറ്റി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പൈപ്പിൻ്റെ അത്ര ലെങ്ത്തിലേക്ക് നായ്ക്ക് ചാടി വരാൻ പറ്റില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ വേണ്ട, ആളുടെ തലയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നനഞ്ഞ കാരണം കൊണ്ടാണ് കേട്ടോ. ഇതൊരു 90 കിലോൻ്റെ അടുത്ത് വരുന്ന ഒരു നായ കേട്ടോ. ഈ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് വലിയ വലിപ്പം തോന്നുന്നില്ല, പക്ഷെ നമ്മളിതിനെ ഉണക്കി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിപ്പം സൈസൊക്കെ വരും. അപ്പോൾ നമ്മൾ 90 കിലോ ഉള്ള ഒരു ഡോഗ് ഇട്ട് ആ സെയിന്റ് ബെർണാർഡ് മെയിൽ പൂതിയത് ഇപ്പോൾ 3 ദിവസമായിട്ടുള്ളൂ നമ്മുടെ അവിടെ വന്നിട്ട് കേട്ടോ. അവൻ്റെ തല നോക്കിയേ, അവൻ കടിക്കുമെന്ന് അറിയില്ല. നനഞ്ഞ് നിൽക്കണ കാരണം കൊണ്ട് അവൻ ഒന്ന് ഉഷാറൊക്കെ കുറച്ച് ഉണ്ടാ, ഫുള്ളായിട്ട് നനഞ്ഞ് ഇപ്പോൾ ഷാമ്പു ഇട്ട് പതപ്പിച്ച് നിർത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ എമർജൻസി ഇപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ നിർത്തി പോകണം, വേറെ എന്തെങ്കിലും പരിപാടി. അടിയിലൊരു തുമ്പത്തൊരു കെട്ടിടാ, അപ്പോൾ കണ്ട കമ്പി ഉണ്ടാകുമ്പ നമുക്ക് എന്തെങ്കിലും ഈ കമ്പിയുമ്പ പിടിച്ചാൽ മതി. അത് കടിക്കുന്ന ഡോഗിന് കേട്ടോ, അല്ലാത്ത ഡോഗിനൊന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അതിപ്പോൾ ഇതിൻ്റെ മേല് കമ്പി ഉണ്ടെന്നുള്ളത്, അപ്പോൾ നമുക്ക് ഇങ്ങനെ പിടിച്ചാലും വേറെ നമ്മൾ ലീഷും കിട്ടിൻ്റെ കഴുത്തിൽ ചോക്ക് ചെയിൻ്റെ അവിടേക്കൊന്നും എത്താൻ പാടില്ല കേട്ടോ. കണ്ട ചോക്ക് മേല് മുക്കെടുത്തിട്ട കമ്പി. ഇനി ആൾക്കാർ ഇതൊക്കെ ചെയ്തിട്ട് പുലിവാല ആക്കരുത്, എന്തെങ്കിലും അങ്ങനെ കടിക്കുന്ന ഡോഗിനെ ഇങ്ങനെ അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വേറെ കഴുത്തിൽ കെട്ടിൻ്റെ കേട്ടോ ലീഷ് ചോക്ക് ചെയിൻ വേറെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വെറുതെ നമ്മളൊരു തടസ്സത്തിന് വേണ്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. കണ്ട ഇത് ഇവിടുന്ന് ലീഷ് കണ്ട അപ്പുറത്ത് മേല് കമ്പിയൊന്നും കൊള്ളരുത് കേട്ടോ, അങ്ങനെ ശ്രദ്ധിക്കണേ നമ്മൾ. അപ്പോൾ വെറുതെ കമ്പിയൊക്കെ ഇട്ടിട്ട് ആൾക്കാർ നായനെ കുത്താനെ പിടിക്കാനൊന്നും പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല. അപ്പോൾ നമ്മളിത് കടിക്കണ നായെന്ന് വിചാരിച്ചിട്ട് ഇതിന് 2 അടി കൊടുത്താൽ അതിന് ദേഷ്യം കൂടുതലുള്ള കേട്ടോ. അപ്പോൾ നമ്മൾ സ്നേഹത്തോടെ നമ്മൾ ടെക്നിക്കുകൾ ഉപയോഗിച്ച് സ്നേഹത്തോടെ വേണം ഇതിനെല്ലാം നമ്മൾ പരിപാലിക്കാൻ, മനസ്സിലായോ. സ്നേഹം കൊടുത്താൽ നമുക്ക് എവിടെ നിന്നും സ്നേഹം തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ, അതാണ് കഥ കേട്ടോ. അപ്പോൾ നമ്മുടെ കെണ്ണലില് പീയൂഷ് ബായ് അതിൻ്റെ കൂടൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുറച്ച് പണികൾ കരിയാറായിട്ട് നിൽക്കണു കേട്ടോ. നമ്മുടെ ഡോബർമാൻ്റെ കുട്ടികൾ ഉണ്ടാ പീയൂഷ് ബായ് നമ്മുടെ അതിൽ വൃത്തിയാക്കണ കൂട്. വെള്ളം ശരിക്ക് കൂടുതലൊന്നും അടിക്കാൻ പാടില്ല. പീയൂഷ് ബായ് അത്യാവശ്യം നന്നായിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ സെയിന്റ് ബെർണാർഡിൻ്റെ കൂട് വൃത്തിയാക്കി ഉണ്ട് ആള്. ആളിത് കൂടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു ഷാമ്പൊക്കെ എടുത്തിട്ടാണ്, പഴയ ഷാമ്പൊക്കെ എടുത്തിട്ട് കഴുകണം കൂടിൻ്റെ ഉള്ളിൽ. കണ്ടോ 2 ദിവസമായിട്ട് അതിനെ കൂട്ടിൽ നിന്ന് ഇറക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കനീച്ച വാഷിംഗ് കറിയൊക്കെ ഓക്കെ. തോടെ മോട്ടർ ഇട്ടാലോ കേട്ടോ. ഓക്കെ, നമ്മുടെ ഹസ്കി ഫീമെയിൽ നമ്മൾ അടുത്തത് ഹസ്കിയുടെ വീഡിയോ എടുത്തു കേട്ടോ. പുതിയ ഹസ്കി മെയിലിനെ കൊണ്ടുവന്നുണ്ട്, അതിനെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മുടെ പുതിയ റാംബോ ജൂനിയർ നമ്മുടെ ഹസ്കി പുതിയ മെയിൽ കേട്ടോ. 1 വയസ്സായിട്ടുള്ള ഒരു കണ്ണ്, ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ കണ്ണ അങ്ങനെ. അപ്പോൾ പുതിയ മെയിലാണ്, റിസൾട്ട് ഒക്കെ ആയിട്ടുള്ളത് കുറച്ച് നാളായിട്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ ഒരേ ആയിരിക്കും കേട്ടോ. ഇത് നമ്മുടെ റിൻഡോ റിൻഡോന്ന് പറഞ്ഞാൽ റിൻഡോ തന്നെ കേട്ടോ. മോട്ടറൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. പീയൂഷ് ബായി കുളിപ്പിക്കുന്നത് നമ്മുടെ ബ്രൂസോ എന്നാണ് കേട്ടോ നമ്മുടെ സെയിന്റ് ബെർണാർഡിന്റെ പേര്. ബ്രൂസോ നാളെ കുട്ടപ്പനായി വരുന്നുണ്ട് കേട്ടോ. നേരത്തെ കണ്ട പോലെ അല്ല കേട്ടോ. അഡാറ് സെയിന്റ് ബെർണാർഡ് എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ ആള്. അഡാറ് സെൻ ബെർണാർഡ് ബ്രൂസോ എന്നാണ് പേര്. സൊഫൈൻസ് ബ്രൂസോ എന്നാവും, നമ്മുടെ അഡ്രസ്സിലേക്ക് വന്നല്ലോ. അപ്പോൾ സൊഫൈൻസ് ആയിണ്ട്, സൊഫൈൻസ് ബ്രൂസോ. അപ്പം നമ്മൾ ആളെ ഒന്ന് നടത്തിക്കാൻ കൊണ്ടാക്കണം കേട്ടോ. ഒന്ന് അവനൊന്ന് മരിക്കി ഇപ്പം നടന്നൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവനൊന്ന് ഫ്രഷായി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ചെയ്യൊന്നുമില്ല കേട്ടോ. റോട്ടിൽ കാട്ടിട്ടില്ലടാ മുട്ട. ബായ് നമ്മുടെ ഫാമിൻ്റെ അവിടെ അങ്ങനെ വെള്ളം പോകണ സ്ഥലം കേട്ടോ സൈഡിൽ കൂടെ.
വെള്ളം പോണണ്ട. പച്ചപ്പ് കണ്ട പച്ചപ്പ്. പവനൊന്ന് നടന്ന് വെയിൽ കൊണ്ട് വെള്ളമൊന്നും ഉണങ്ങി കഴിഞ്ഞാൽ വെച്ചുകഴിഞ്ഞാൽ നമുക്കങ്ങനെ മുഖമൊന്നും പിടിച്ച് പെട്ടെന്നൊക്കെ തോർത്താൻ പറ്റില്ല. അപ്പൊ അത് കാരണം കൊണ്ടാണ് ഇപ്പൊ അങ്ങനെ ചെയ്യണത്. ആണെങ്കിൽ ഒരു പശു കുത്തല്ല, പശു പട്ടി കടിക്കുന്നു വിചാരിച്ചിട്ട് അവസാനം പശുവിന്റെ കുത്തുള്ളണ്ട ഒരു ബ്രൂസോ. അങ്ങോട്ടൊന്നും പോണ്ട. പിന്നെ നമ്മള് സാധാരണ നമ്മള് ഹസ്കീനെയൊക്കെ നമ്മള് നീന്തിക്കാറില്ലേ, അതാണ് കേട്ടോ. പശു ഇല്ലല്ലോ, പശുവിനെ ആക്രമിക്കില്ലല്ലോ. ഇല്ല, ഭയങ്കര സ്പീഡിലാണ് കേട്ടോ തിരിച്ചു പോണത്. അത് വന്ന പോലെയല്ല, ഉഷാറായി കുടിച്ചു കഴിഞ്ഞപ്പോ. ഇപ്പൊ എന്റെ കാറിൽ കയറാനാണോ? ഇങ്ങോട്ട് ഇങ്ങോട്ട്. പുതിയ ഡോക്സ് ചെറിയൊരു വയലൻസ് കാണിച്ചു. ഇപ്പൊ ഞാനും നമ്മുടെ പിയൂഷ് ഭായി അടുത്തിട്ട് എന്നാ വലിയ കുഴപ്പമുണ്ടാവില്ല. ഇപ്പൊ നമ്മളൊന്നും കഴിക്കൊന്നുമില്ല. ഓക്കെ, അപ്പൊ അത് പുറത്തേക്ക് ഇറങ്ങി കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ രണ്ടു ദിവസമായിട്ട് പുറത്തേക്ക് ഇറക്കിന്നില്ലേ ഇത് മൂന്നാമത്തെ ദിവസം. നമ്മൾ രണ്ടു ദിവസം ഫുഡൊക്കെ കൊടുത്ത് നമ്മള് അവളെ ആകെ ഒന്നാക്കി. ചെറിയ മുരളിച്ചൊക്കെ ഉണ്ട്. നമ്മളെ അടുത്ത് ഇങ്ങനെ വർത്തമാനം പറയുന്നത് ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാലും നമ്മള് പിടിച്ച് നമ്മൾ ധൈര്യം സംഭരിച്ച് നിൽക്കണ്. അപ്പോ ഇനി നമ്മൾ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി അവനെ കുറച്ച് മരുന്നൊക്കെ പറ്റാണ്ട് അവൻ ട്രാവൽ ചെയ്തപ്പോ അവന്റെ ബോളിന്റെ അവിടേക്ക് ചെറിയൊരു ഇതൊക്കെ സ്ക്രാച്ച് ഒക്കെ വന്നിട്ട് അവനിപ്പോ ഒരു ചെറിയൊരു മാറ്റം വീണു. അപ്പൊ അവനെ മൊത്തത്തിൽ ഇനി കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എല്ലാം സെറ്റപ്പ് ആക്കി അവന്റെ കൂട്ടിൽ കയറ്റാനുള്ള പരിപാടിയാണ്. ഓക്കെ, കഴിച്ച് പൈപ്പ് ഊരി എടുക്കണിട്ടാ. രണ്ടും കൽപ്പിച്ചതെന്ന് വെച്ചാൽ അവന ഞാനായിട്ട് ചെറുതായിട്ട് സെറ്റ് ആയിട്ട് കേട്ടാ. ഞാൻ ഇറക്കിയപ്പന മനസ്സിലായി അവന്റെ ആ മെഡിസിനൊക്കെ പറ്റി കൈ നമ്മുടെ പഴനിസ്വാമിയുടെ നമ്മുടെ കൂടുകളിലൊക്കെ ടൈൽസ് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെയാണ് ഇന്നത്തെ വീഡിയോയില് നമ്മുടെ വീഡിയോഗ്രാഫർമാരായിട്ട് നമ്മളെ സഹായിച്ചിട്ടുള്ളത് കേട്ടോ. നമ്മുടെ മണി ആളാണ് ഇന്നത്തെ വീഡിയോഗ്രാഫർ കേട്ടാ. ടൈൽസ് ഇടുന്ന ആളാണ്. നമ്മുടെ ടൈൽസ് ഇവിടെ അടക്കളയില് ടൈൽസ് വിരിക്കുന്നു. ഇത് നമ്മുടെ മറ്റൊരാള് കറുപ്പസ്വാമി. ഒരു ഹായ് പറയും. ഹായ് മണി. ഒരു ഹായ് പറയും. ഹായ് മണിയുടെ കയ്യിൽ ഡോഗൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളവിടെ വന്നിട്ട് ലാബിനെയൊക്കെ മെയിറ്റ് ചെയ്തിട്ട് മണി. അങ്ങനെയാണ് മണീനെ നമുക്കിവിടെ ടൈൽസ് ഇടാൻ വിളിക്കുന്നത് കേട്ടോ. നമ്മുടെ ഈ അടക്കളയൊക്കെ പണിത് ഫുള്ള് മണിയാണ് പണിതാണ് കേട്ടോ. ഓക്കെ മണി, മണി ഒന്നുകൂടി പറഞ്ഞു. ഇവല്ല എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൾക്കാർക്ക് വിളിക്കാം കേട്ടോ. നമ്മുടെ മണീനെയൊക്കെ വിളിക്കാം, മണിയുടെ കയ്യിൽ ഫുൾ ടീമുണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മള് സക്സസ് ആയിട്ടാ. നമ്മുടെ സെയിൻ പറഞ്ഞാട് നമുക്ക് സക്സസ് ആയി. ഇനി നമുക്ക് ധൈര്യമായിട്ട് ഇനി പുറത്തേക്ക് ഇറക്കാം. ഒരു രണ്ടു ദിവസം കൂടി ഒന്ന് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റിൽ ഇറക്കിയാൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ ആള് ഓക്കെയാണ്. പിന്നെ എന്താ പറയാ വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് നീ ലൈക്ക് ചെയ്യാവുന്ന മറക്കരുത് കേട്ടാ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ലൈക്ക് ചെയ്തോളോ. അപ്പോൾ നമ്മുടെ ഒറിജിനൽ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ സംഭവം ഇവിടെ ഉണ്ടായിട്ടുള്ള സംഗതിയാണ്. നമ്മൾ ഇറക്കാൻ നോക്കിയത് വെറുതെ ഇവിടെ ടൈൽസിന്റെ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെ കൊണ്ട് ചെറുതായിട്ടൊന്ന്
വീഡിയോ എടുക്കാൻ പറ്റുമോ ചോദിച്ചു പിടിച്ചൊക്കെ ഉണ്ടെങ്കിൽ അന്നെങ്കിൽ പീയൂസ് ഭായി അതിൻ്റെ ഇടയിൽ ടുട്ടുവിൻ്റെ കൂട്ടിയെ കയറിയിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ പീയൂസ് ഭായി ടുട്ടുവിൻ്റെ കൂട്ടില് നമ്മുടെ ലാബുണ്ട് ടുട്ടു അതിൻ്റെ കൂട്ടിൽ കയറിയിരിക്കുന്നു. മറ്റേ ഞാൻ ഇറക്കി വരുമ്പോൾ ഇപ്പോൾ ആൾക്കാരായിട്ട് നമ്മുടെ ഗടികൾ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.